ഇത് ഈ പാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റൊരു പാലവുമല്ല ഇത്, നമ്മൾ ഏറെ വിവാദങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ കണ്ട വൈറ്റില പാലം. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ ഒരു ഇഷ്യൂസ് ആണ് എല്ലാവരും കണ്ടത്. അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ചേട്ടനായിരുന്നു അത്. വണ്ടി കുനിയേണ്ടതും നിവരേണ്ടതൊന്നും വന്നിട്ടില്ല, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാ വണ്ടികളും അതിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ വൈറ്റില പാലത്തിലൂടെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. നമ്മൾ വേറെ എവിടെയുമല്ല പോകുന്നത്, ആലപ്പുഴയിൽ നിന്ന് നേരെ കണ്ണൂരേക്ക് എൻ്റെ വീട്ടിലോട്ടാണ് യാത്ര. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും ഭാര്യയും മകനും കൂടി. ആലപ്പുഴ വ്ലോഗിൽ നിന്നും ഇനി നിങ്ങൾ കാണുന്നത് കണ്ണൂരെ കാഴ്ചകളായിരിക്കും. കൂടുതൽ വിഷ്വൽസും വീഡിയോ ഒന്നും ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഈ കാണുന്നത് കൊയിലാണ്ടിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് വേണ്ടി നിർത്തിയപ്പോൾ ഒരു ചായക്കടയാണിത്. ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു KSRTC ബസ്സിൻ്റെ എല്ലാ ഔട്ട്ലുക്കും ഉള്ളത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ചായക്കടയാണ്. നിങ്ങൾക്ക് വണ്ടി സൈഡിൽ പാർക്കിങ്ങിൽ വെച്ചിട്ട് അകത്ത് കയറി ഇരുന്ന് സുഖമായി വിശ്രമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന കൊയിലാണ്ടിയിൽ തന്നെയുള്ള ഒരു സ്ഥാപനമാണിത്. വണ്ടിത്താവളം എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഷോപ്പിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്കും ഇതിനെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയലൊക്കെ കറക്റ്റ് ഒരു KSRTC ബസ്സിൻ്റെ ഉള്ളിൽ കയറിയാലുള്ള അതേ ഫീല് തന്നെയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഇടയ്ക്ക് വണ്ടി നിർത്തിയപ്പോൾ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കൂടുതൽ വീഡിയോസൊന്നും ഇല്ല ഇതിൽ, ഇത് ഈ ഒരു വീഡിയോ മാത്രമേ യാത്രയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇൻറ്റീരിയർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ, സ്പെഷ്യലി KSRTC ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വണ്ടിത്താവളത്തിനുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കണ്ണൂരിലെ കൂടുതൽ വിഷ്വൽസുമായി വീണ്ടും വരുന്നവരെ ബൈ.